ഹലോ ഫ്രണ്ട്സ്, ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ബ്രദറിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് വരാൻ പോകുന്നത്. എന്ത് ഗിഫ്റ്റാണ് കൊടുക്കുകയെന്ന്. അപ്പോഴാണ് ഇവൻ്റെ കാര്യം ഓർമ്മ വന്നത്. എങ്കിൽ പിന്നെ ഒരു ബോട്ടിലാട്ട് പരീക്ഷിച്ചാലോ എന്ന് കരുതി. എങ്ങനെ വരുമെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും ആദ്യം നമുക്ക് ഇവനൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഇങ്ങനൊരു സ്പോഞ്ച് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്രഷ് വെച്ച് ചെയ്യുന്നതിനേക്കാൾ ഫിനിഷിങ്ങും കിട്ടും, പിന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അങ്ങനെ ഫസ്റ്റ് കോട്ടിംഗ് കഴിഞ്ഞു. ഇനി ഇത് വെയിലത്തിരുന്ന് നന്നായി ഉണങ്ങട്ടെ. ഈ ഗ്യാപ്പിൽ നമുക്ക് കുപ്പി ഡെക്കറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്, ഞങ്ങളുടെ നാട്ടിലിതിന് എരുന്ത് എന്നാണ് പറയുക കേട്ടോ, നിങ്ങളുടെ നാട്ടിലെന്താ പറയാന്നറിയില്ല. ഇത് ഞാൻ നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. അതെന്താണെന്ന് നമുക്ക് കാണാം. ആദ്യം നമുക്കിത് കളറൊക്കെ കൊടുത്ത് ഒന്ന് ഭംഗിയാക്കി എടുക്കാം. ഇനി നമുക്കിതിൽ ലീഫ് വരച്ചെടുക്കാം. ഇതുപോലെ ഡബ്ല്യു ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഈ സ്ട്രോബെറിക്കൊക്കെ കണ്ടിട്ടില്ലേ, ലീഫ് ഇങ്ങനെ പറ്റി പിടിച്ചിട്ട്. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി റെഡി. ഇപ്പം ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് സെക്കൻഡ് കോട്ടിംഗ് അടിച്ച് വീണ്ടും വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. എന്നാലേ നല്ലൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള സ്ട്രോബെറി ഇതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഗ്ലൂഗൺ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം നമ്മുടെ സ്ട്രോബെറി ഒക്കെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇതുപോലെ കുറച്ച് വള്ളികളും അതിൽ കുറച്ച് ഇലകളൊക്കെ വരച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കിയെടുക്കാം. ഞാനീ ബോട്ടിൽ അടിച്ചിട്ടുള്ളത് ഫേബ്രിക് കളറാണ്. അത് ഉണങ്ങാൻ നല്ല പാടാണ്. ഉണങ്ങിയാൽ തന്നെ കയ്യിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ പൊളിഞ്ഞു പോരുന്നുണ്ട്. ബോട്ടിൽ അടിക്കാനായിട്ടുള്ള ആക്രിലിക് കളറ് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. അതുണ്ടെങ്കിൽ അത് എടുക്കുകയാണ് ഏറ്റവും നല്ലത് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ ഫേബ്രിക് കളർ തന്നെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം കുറച്ച് പൗഡറും ഗ്ലോവും വാട്ടറും പിന്നെ നമുക്ക് വേണ്ട കളർ ഏതാന്ന് വെച്ചാൽ അതും കൂടി മിക്സ് ചെയ്തിട്ട് അടിക്കുകയാണെങ്കിൽ ഇളകി പോരുന്ന പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഇനി നമ്മുടെ ബോട്ടിൽ ഒന്നും കൂടി ആഡംബരാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കപ്പിളിൻ്റെ ചിത്രമൊക്കെ വരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബോട്ടിൽ നേരിട്ട് വരയ്ക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വരച്ചെടുത്തിട്ട് ട്രേസ് ചെയ്തെടുക്കണം. അതിനൊരു പേപ്പറിൽ നമുക്ക് വേണ്ട ചിത്രം വരച്ചിട്ട് ഇത്തിരി ഓയിൽ കൊടുത്തിട്ട് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുക്കുക. അപ്പോൾ അത് ബട്ടർ പേപ്പർ ആയിക്കോളും. എന്നിട്ട് അതിൻ്റെ പിറകുവശത്ത് നമ്മൾ കുട്ടികളുടെ ക്രയോൺസോ അല്ലെങ്കിൽ പേസ്റ്റൽ കളറോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് കളർ ചെയ്ത് കൊടുക്കുക. ഡാർക്ക് കളർ എടുക്കണം കേട്ടോ, ബ്ലാക്കൊക്കെ എടുക്കണതാണ് നല്ലത്. എന്നിട്ട് നന്നായിട്ട് കളർ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഇതുപോലെ ബോട്ടിലിൽ വെച്ചിട്ട് പെൻസിലോ പെന്നോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ട്രേസ് ചെയ്ത് തുടങ്ങാം. ഇനി ഈ പിക്ചർ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ ചെയ്ത് കൊടുക്കാം. ഈ എഡ്ജസ് കൊടുക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സ്പ്രെഡ് ആവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഇതുപോലെ തിന്നായിട്ടുള്ള ബ്രഷ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ചുറ്റും പുൽമേട് പോലെ വരച്ചു കൊടുക്കാം. എന്തായാലും ഇതൊരു ആനിവേഴ്സറി ഗിഫ്റ്റ് ആണല്ലോ. നമ്മുടെ സ്ട്രോബെറി തോട്ടത്തിലാണെങ്കിൽ കുറച്ച് സ്ഥലം ബാക്കിയുണ്ട്. അപ്പൊ ഈ തീമിന് യോജിക്കുന്ന ഒരു മെസ്സേജ് കൂടി ഉൾപ്പെടുത്താന്ന് ഞാൻ കരുതി. എഴുതണതൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല കേട്ടോ, ഇങ്ങനെ ഫ്രീ ഹാൻഡ് ആയിട്ട് എഴുതാണ്. അപ്പൊ നമ്മുടെ സ്ട്രോബെറി തോട്ടത്തിലെ പ്രണയം റെഡി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.